بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين، ما بعد. ഞാന് ഇപ്പോ ദുആ നടത്തുന്നില്ല എന്ന് പറഞ്ഞാൽ തീരെ ഇല്ലാതല്ല. ഈ സദസ്സിന്റെ അവസാനത്തെ ദുആ ഖുർറത്തുൽ ഫാദാത്ത് സയ്യിദ് ഫളൽ ഹാമിദ് ഖുറാ തങ്ങളവർകൾ നടത്തും. അതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഇന്ന് രാവിലെ 5 മണിക്ക് വർക്കത്ത് നിന്ന് പുറപ്പെട്ടതാണ്. ഇന്ന് ദർസും നടത്തിയിട്ടില്ല, അത്ര അർജന്റ് ആവശ്യമുള്ളത് കൊണ്ട് പോയി. അങ്ങനെ പല സ്ഥലത്തും ആവശ്യങ്ങൾക്ക് പോയി എടുത്ത് വരാണ്. ഭാവത്താര സമസ്യാസൊക്കെ മാറ്റി കൊടുക്കട്ടെ. അമ്മോ കുറച്ച് പണ്ടൊരു ഒരു വലിയ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ വലിയ എന്നാണ് എനിക്ക് പല ലക്ഷണങ്ങളെ കൊണ്ട് മനസ്സിലായത്. മൂപ്പര് പറമ്പുക്കടവിലെ മക്കാമ് പോയിട്ട് എന്താ കൊണ്ട് തരാത്തത്, ഞങ്ങൾ എത്ര നേരായി പറയുന്നു കഴിച്ചു, ഞങ്ങൾ എത്ര കാലായി പറയുന്നു, എല്ലാം കൊണ്ട് തരാത്തത്. എന്ത് തരാനാ പറഞ്ഞത്? അത് അവിടെ വളരെ മുഖ്യമായ ഒരാവശ്യം ഉണ്ടായിരുന്നു. ആ വാക്ക് നാടൻ വാക്കാണ്, പക്ഷേ പിറ്റേന്ന് കയറുമ്പോൾ നമ്മൾക്ക് അക്കാര്യം അവിടെ സാധിച്ചു. അതുപോലെ സയ്യിദന്മാര് ഒരു ദുആ ഇന്നലെ വർക്കസിൽ 313 സയ്യിദന്മാരെ ഉൾപ്പെടുത്തിയിട്ട് ഒരു ദുആ ഇന്നലെ നടത്തി. ഇന്നിപ്പോ അതിൽ പങ്കെടുത്തവരും പങ്കെടുക്കാത്തവരും സയ്യിദന്മാരിവിടെ ഉണ്ട്. അതുകൊണ്ട് എന്താ സയ്യിദന്മാർ അതിങ്ങോട്ട് വാങ്ങിത്തരാത്തതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്താണ് നമ്മൾ ഉദ്ദേശിച്ച കാര്യം ഇങ്ങോട്ട് വാങ്ങിത്തരാത്തത്? തരും, തരും, സമയം വരുമ്പോൾ തരും. ഈ സയ്യിദന്മാർക്ക് പേടിയില്ല. ഏത് NRC വരുമ്പോ NRC തറഞ്ഞിട്ട് പോര് പ്രശ്നമുണ്ടല്ലോ. ആസാമിലൊക്കെ NRC എടുത്ത് 19 ലക്ഷം ആളുകൾ ഇന്ത്യക്കാരല്ലാണ്ടായിപ്പോയി. ജനിച്ചത് ഇന്ത്യയിലാണ്, അവരുടെ വാപ്പ ജനിച്ചത് ഇന്ത്യയിലാണ്, വാപ്പൻ്റെ വാപ്പ ജനിച്ചത് ഇന്ത്യയിലാണ്, കുടുംബങ്ങളൊക്കെ ഇന്ത്യയിലെ ജനിച്ചത്. പക്ഷേ NRC എന്ന് പറയുന്ന ഈ നിയമം എടുത്തു നോക്കുമ്പോൾ അതിൽ കൊടുക്കേണ്ടുന്ന രേഖകളൊന്നും കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് 19 ലക്ഷം ഇന്ത്യക്കാരിലാണ്. അക്കേട് സയ്യിദന്മാർക്കുണ്ടാവില്ല. സയ്യിദന്മാരെന്ന് പറഞ്ഞാല് അവരുടെ ഉപ്പാപ്പമാര്, ഉപ്പാപ്പ 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 ഉപ്പാപ്പ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വരെ എത്തുന്നവരാണ്. നമ്മളും സയ്യിദന്മാരും തമ്മിലുള്ള വ്യത്യാസം അതാണ്. പിന്നെ ഇവരിങ്ങനെ പല പേരായിപ്പോയത് എങ്ങനെയാണ്? ഒന്ന് ജമലുല്ലൈലി, വേറൊന്ന് ബാഫക്കൈ, മറ്റൊന്ന് ജീലാനി,
അതായത് മറ്റൊന്നുമല്ല, ആ പരമ്പര ഇങ്ങനെ വരുമ്പോ പരമ്പരയിൽ ചില ആളുകൾ കുറച്ച് കൂടുതൽ പ്രസിദ്ധപ്പെട്ടവരുണ്ട്. അങ്ങനെയാണ് ഏത് പരമ്പരയിലും കുറെ ആള് പ്രസിദ്ധപ്പെട്ടവരുണ്ട്. ഇപ്പോ ബാഫക്കെ കുടുംബത്തില് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കെ തങ്ങള് പ്രസിദ്ധപ്പെട്ടതുപോലെ മറ്റുള്ളവർ പ്രസിദ്ധപ്പെട്ടില്ല. അതുപോലെ ഇപ്പോ ജമലുല്ലേരി തങ്ങളുടെ കുടുംബത്തിൽ സയ്യിദ് മുഹമ്മദ് ജമലുല്ലേരി അല്ലേ, അവര് ഇവിടെ അല്ലേ കടലുണ്ടിയിൽ അന്ത്യവിശ്രമം കൊടുക്കും. അവര് വലിയ മഷൂറായ ആളായ, അപ്പൊ അങ്ങനെ ഇടക്കിടക്ക് ഒരാള് മഷ്ഹൂറാകുമ്പോ അവരെക്കൊള്ള ചേർത്തിയിട്ട് ബാക്കിയുള്ളവരെ അവരെ പരമ്പരയുള്ളവരെ പറയും. അതാണ് ഈ വ്യത്യാസപ്പെട്ടു പോയത്. സംഗതിയല്ല ഒന്നാണ്, ജമലുല്ലേരി, അഹുദല്, ജിഫ്രി, ഷിഹാബ്, സഖാഫ്, മാ ഹസൻ, മാ അലവി, മാ ഫഖീഹ്, ഇങ്ങനെ ഒരുപാട് കബീലകളുണ്ട്. അല്ലാഹു പറഞ്ഞില്ലേ, വജഅൽനാകും ശുഉബൻ വഖബായില, നിങ്ങളെ ഒരുപാട് കബീലകളും തറവാടുകളും ആക്കി തീർത്തു എന്ന് അല്ലാഹു തആല ഖുർആനിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ നിലക്ക് ബുഖാരി കുടുംബം, ജമലുല്ലേരി കുടുംബം, അങ്ങനെ കുറെ കുടുംബങ്ങൾ. അപ്പോ സയ്യിദ് ഫളൽ ഹാമിദ് കൂറ, അവരുടെ പിതാവ് ബഹുമാനപ്പെട്ട താജുല്ലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, അവരെ കയ്യിലുണ്ട് അവരുടെ ഉപ്പാപ്പമാരുടെ എല്ലാ ഉപ്പാപ്പമാരുടെ പേരും ഉണ്ട്. റസൂലുള്ള വരെ എത്തുന്ന പരമ്പര അവിടെ ഉണ്ട് എഴുതി വെച്ചു. ജമലുല്ലേരി കുടുംബത്ത് നോക്കിയാൽ അവിടെ ഉണ്ടാവും. അപ്പൊ ഇടയ്ക്കൊരാള് ഞാൻ തങ്ങളാന്ന് പറഞ്ഞിങ്ങോട്ട് വന്നാല് കഴിച്ചിലാവൂല, അങ്ങനെ തകരാറില്ല. ഞാൻ തങ്ങളാന്ന് പറഞ്ഞിങ്ങോട്ട് വന്നാല് ആ ഒന്ന് നോക്കട്ടെ, നിങ്ങളെ സ്ഥലത്തൊന്ന് നോക്കട്ടെ, നിങ്ങളെ കബീല ഒന്ന് നോക്കട്ടെ, ഏത് കബീല ഏത് കബീല എളുപ്പമുള്ളത് നോക്കിയിട്ട് ഒന്നാണ് പറഞ്ഞു വിടരാ. അപ്പോ അത് നടക്കൂല ആ സയ്യിദന്മാർക്ക്. അപ്പൊ തന്നെ എത്ര വ്യത്യാസമുണ്ട് നമ്മളും അവരുമായിട്ട്. നമ്മൾ സയ്യിദന്മാരല്ലാത്തവരും സയ്യിദന്മാരും തമ്മിൽ അത്ര വ്യത്യാസമുണ്ട്. സയ്യിദന്മാരെ നമ്മൾ കൂടുതൽ ബഹുമാനിക്കണം. ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് അബൂബക്കർ മടവൂരി ഖദ്ദസല്ലാഹു സറഹു വലിയ വലിയ സംശയമില്ലാത്ത വലിയ, അവരെ സദസ്സിലേക്ക് ഒരു ദിവസം അവേലത്തിൽ സയ്യിദ് അബ്ദുൽ ഖാദർ ലഹദൽ തങ്ങളും ഊനൂർ കുഞ്ഞിബ്രാഹിം മുസ്ലിയാരും ഞാനും ഞങ്ങൾ മൂന്നാളും ചേർന്ന് ചെല്ലുമ്പോ അസ്സലാമു അലൈക്കും, അലൈക്കും അസ്സലാം, സലാം അടക്കി ഉടനെ തന്നെ കുഞ്ഞിബ്രാഹിം മുസ്ലിയാരെ വിളിച്ചിട്ട് സി എം വലിയൊന്ന് ചോദിക്കുന്നു, നിങ്ങൾ തങ്ങളുടെ മുമ്പിൽ നടന്നത്? കുഞ്ഞിബ്രാഹിം മുസ്ലിയാര് അവിടുത്തെ 40 മൈലിന്റെ കാളിയാണ്, പ്രായമുള്ള ആളാണ്, വലിയ മുദല്ലിസാണ്, വലിയ വാഴ്ന്നാണ്. അപ്പോഴേക്ക് തങ്ങൾ വേഗം ഓടിച്ചെന്നിട്ട് പറഞ്ഞു, കുഞ്ഞിബ്രാഹിം മുസ്ലിയാര് എന്നെ ഉസ്താദാണ്, ഞാൻ അവരെ കൊണ്ടാണ് കിതാബോദി പഠിച്ചത്, അതുകൊണ്ട് ഞാൻ തന്നെ മുന്നിലാക്കിച്ചതാണ് നടത്തിയത്, എന്നാ അങ്ങനെ ആവട്ടെ, എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. അപ്പോ സയ്യിദന്മാരെ ബഹുമാനിക്കുവാൻ, വേറെ ഒരാളെ പറ്റി ഞാനൊരിക്കൽ ചോദിച്ചു.
വരികയാണോ അല്ലേ എന്ന് സി എമ്മിനോട് ചോദിച്ചതാ. എല്ലാരും വലുകി വലുകിന്ന് പറയലുണ്ട് ആളെ പറ്റി. അപ്പോ എന്നോട് പറഞ്ഞു, ഹുവ റജുലുൻ സാലിഹുൻ, അയാൾ സാലിഹായ പുരുഷനാണ്, ആളാണ്, പക്ഷെ അയാൾ വലുകി ആയിട്ടില്ല. എന്താ കാരണമെന്ന് തെളിവെന്താ? മൂപ്പര് എഴുതി വെച്ചിട്ടുണ്ട് ചുമരുമരൊക്കെ, ഇങ്ങനെ എഴുതി വെച്ചോടത്ത്. ഉലഫാവു റാഷിദീങ്ങളെ പേരെഴുതിയിട്ട് അതിന്റെ ചോട്ടിൽ റസൂലുള്ളാന്റെ പേരെഴുതിയിട്ടുണ്ട്. ആ വലിക്ക് അങ്ങനെ എഴുതില്ല. അങ്ങനെ ഞാൻ പോയി നോക്കിയ പറഞ്ഞ ആൾ എഴുതി വെച്ച സ്ഥലമുണ്ട്. പറഞ്ഞ മാതിരി തന്നെ താഴെയാണ് റസൂലുള്ളാന്റെ പേരെഴുതിയത്. റസൂലുള്ളാന്റെ പേര് അള്ളാഹുവിന്റെ താഴെ എഴുതും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എഴുതിയാൽ അതിന്റെ താഴെ മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാതെ താഴെ എഴുതും. അപ്പൊ അങ്ങനെ അദബ് ബഹുമാനം, അതാണ് ഏറ്റവും വലിയ സംഗതി. അഹ്ലു ബൈത്തിനെ ബഹുമാനിക്കുക, അഹ്ലു ബൈത്തിനെ ആദരിക്കുക, അഹ്ലു ബൈത്തിന്റെ കൂട്ടത്തിൽ ഇൽമ് കൂടുതലുള്ളവരും ഉണ്ടാവും, ഇല്ലാത്തവരുണ്ടാവും, തവോദ്യവരുണ്ടാവും, ഓതാത്തവരുണ്ടാവും, എല്ലാത്തിനും ആ അടിത്തറിന്റെ ബഹുമാനം അവിടെ ഉണ്ട്. അത് നമ്മളെല്ലാവരും സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ അഹ്ലു ബൈത്തിന്റെ പിന്നിലായി നമുക്ക് ദീനിന് വേണ്ടി പ്രവർത്തിക്കാൻ തൗഫീഖ് അല്ലാഹു തരട്ടെ. അല്ലാഹു നമുക്കെല്ലാവർക്കും അഹ്ലു ബൈത്തിനെ പ്രിയം വെക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇപ്പൊ പാടിയ പാട്ടിൽ ഷുഗർ രോഗത്തിന് പഞ്ചസാര കൊടുത്തെന്ന് ഒരു വഴിയും കേട്ടില്ല. അത് തങ്ങൾ ഇപ്പൊ അടുത്ത് വരുത്തെ ഇവരുടെ വാപ്പയാണ്. ഈ അവരെന്നെ എന്നോട് നേരിട്ട് പറഞ്ഞതാണ്, എനിക്ക് നല്ല ഷുഗറായിരുന്നു, എന്റെ വാപ്പ വിളിച്ചിട്ട് വാപ്പനല്ലേ മൊത്തങ്ങള് തിന്നടാന്ന് പറഞ്ഞ പഞ്ചസാര കൊട്ട വന്ന് ഭാര്യയും കൊണ്ട് വന്ന് കൈ നിറച്ചു ഞാൻ തിന്ന്. എന്ത് ഷുഗറിന്റെ നേരെ എതിരല്ലേ പഞ്ചസാര? എന്നാ ആ ഷുഗർ പിന്നെ അതിന്റെ ശേഷം എനിക്ക് ഉണ്ടായിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ സയ്യിദ് ജമലുല്ലയിൽ പൂക്കോയത്തങ്ങൾ ഫദലുതങ്ങൾ എന്നോട് നേരിട്ട് പറഞ്ഞതാണ്. അപ്പൊ അതെല്ലാം കറാമത്തുകൾ അങ്ങനെയാണ്. വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, അവര് വേണ്ടെന്ന് പറഞ്ഞാൽ അത് വേണ്ടെന്ന് തന്നെ ഇല്ലാത്തതല്ല, അതാ കറാമത്ത്. സാധാരണ നടക്കുന്നതിന് കറാമത്ത് എന്നറിയില്ലല്ലോ. സാധാരണക്ക് എതിരുള്ളതാണ് കറാമത്ത്. അമ്രുൻ ഖാരിഖുൽ ആദാത്ത്, സാധാരണയോട് എതിർത്ത എതിരുള്ള കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അല്ലാഹുവിൻ്റെ ആരിഫീകളെയും ഔലിയാക്കളെയും സ്വാലിഹീകളെയും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് നൽകി തരട്ടെ. എല്ലാവരും സ്വലാത്ത് കൂടുതൽ വർദ്ധിപ്പിക്കണം. അതിബിസ്സലാത്ത അലൽ ഹബീബി മുഹമ്മദി ഫഇന്നഹ മഖബൂലത്തുൻ ബിഗൈരി തറദ്ദുദി അഅമാലുനാ ബൈനൽ ഖബൂലി വറദ്ദിഹി إلا الصلاة على الحبيب محمد. നമ്മുടെ അമലുകളെല്ലാം സ്വീകരിക്കപ്പെടുമോ ഇല്ലയോ എന്ന തറദ്ദുദിലാണ് നമ്മളെ എല്ലാ അമലും. അല്ലാഹു തആല സ്വീകരിച്ചെങ്കിൽ ആയി, സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അതൊരു ഫലവുമില്ല. എന്നാൽ എല്ലാ അമലുകളും സ്വീകരിക്കപ്പെടുമോ ഇല്ലയോ എന്ന തറദ്ദുദിലാണ്
إلا الصلاة على الحبيب محمد. نبي صلى الله عليه وسلم تنقل ميل الله صلاة وليك. هذا قلت الله سبحانه وتعالى نملا اللهم الله بن حبيب رسول الله صلى الله عليه وسلم تنقل تطر أدبتش درته هذا نقلك صلاة اللهم إنه يبول ഇന്ത്യ രാജ്യത്ത് ഒന്നായിട്ട് പൗരത്വ ബില്ലിന് എതിരായി സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോ ആ ബില്ല് കൊണ്ടുവന്നവർക്കും അറിയാം അവർ ചെയ്തത് തെറ്റാണെന്ന്. അറിയാത്തതുകൊണ്ടല്ല, അവർക്കും അറിയാത്തത് തെറ്റാണെന്ന്. നമ്മുടെ വാളക്കുളം മുഹമ്മദാജി എന്ന ഒരാളുണ്ടായിരുന്നു, പുറത്തു കൊടുക്കട്ടെ. പാകിസ്ഥാനിൽ പോയി താമസിച്ച് അവിടുത്തെ പൗരത്വം സ്വീകരിച്ച് പിന്നെ രണ്ടാമത് വയസ്സായപ്പോ ഇനി പാകിസ്ഥാനിൽ പോണില്ല എന്ന് വെച്ചിട്ട് ഇവിടെ വന്ന് അങ്ങനെ ഇവിടെ ഹർജി കൊടുത്തപ്പോ ഇവിടെ നിൽക്കാൻ പറ്റൂല, ഇവിടെ നിൽക്കാൻ പറ്റൂല, പോണം. അങ്ങനെ പിന്നെ കോടതി മുഖേനയും പോലീസിന് കത്ത് കൊടുത്തിട്ടും അങ്ങനെ കുറെ കാലം ഇങ്ങനെ കൊടുത്ത് 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 മരിക്കുന്നവരെ ഇവിടെ നിന്നു എന്ന് മാത്രം. വയവ് പറയാൻ പേരോട് എത്തി. അൽഹംദുലില്ലാ. അപ്പോ ഞാൻ പറഞ്ഞെന്താ, പാകിസ്ഥാനിൽ കുറച്ചു കാലം പോയി താമസിച്ച് അവിടെ അംഗത്വം സ്വീകരിച്ച ഒരാള് പിന്നെ ഇന്ത്യയിലാക്കി താനല്ല. അങ്ങനെ മരിച്ചു പോയിക്കുന്നറിയോ, ഇന്ത്യയിൽ സമയമാകുമ്പോ പോയിക്കൊള്ളോ എന്ന് പറഞ്ഞിട്ട് പോലീസ് പിടിച്ചു കൊണ്ടുപോയി ബോർഡറിൽ. പാകിസ്ഥാനുകാരോ സ്വീകരിക്കുകയില്ല, ഇന്ന് ഇന്ത്യക്കാരനാണ് ഇങ്ങോട്ട് കിടക്കണ്ടെന്ന്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ വഴിയിൽ വെച്ച് മരിച്ചു പോയ ധാരാളം ആളുകളുണ്ട്. അത്രത്തോളം ഇന്ത്യ രാജ്യത്ത് പുറത്തുനിന്ന് വരുന്നവർക്ക് സിറ്റിസൺ കൊടുക്കാൻ നിബന്ധനകൾ ഉണ്ട്. ആ രാജ്യത്താണ് ഇപ്പോ മുസ്ലിമീങ്ങളല്ലാത്തവർക്കൊക്കെ 6 കൊല്ലം ഇവിടെ നിന്നാ കൊടുക്കാന്ന് പറയുന്നത്. എന്നാ ഇപ്പറഞ്ഞ ഇവർക്കൊക്കെ എന്താ കൊടുത്താല്, നമ്മളെ കേരളത്തിൽ ജനിച്ച ആളുകളാണല്ലോ, ജനിച്ചിട്ട് കുറച്ചു കാലം അവര് പാകിസ്ഥാനിൽ പോയി നിന്നുപോയി എന്നുള്ള ഒറ്റ കുറ്റം കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് പിന്നെന്തേ കൊടുക്കാത്തത് അവിടെ. അപ്പോ മുസ്ലിം സമുദായത്തോടുള്ള വിരോധം തന്നെയാണ് അതിന്റെ പിന്നിലുള്ളത്. അല്ലാഹു തആല അതെല്ലാം രക്ഷപ്പെടുത്തി തരട്ടെ. അല്ലാഹു തആല നമ്മളെല്ലാവരെയും രക്ഷപ്പെടുത്തട്ടെ, നമ്മളെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് ഖുറാ തങ്ങൾ ദ്വാരക്കുംണ്ടാവും. ഞാൻ നിർത്തുകയാണ്. പൈസ വാങ്ങണോ നിങ്ങളെ? മർക്കത്തിന് വാങ്ങണ്ടേ? പടച്ചോനെ അസോസിയേഷന്റെ ആ ലോഗോ ആർക്കാ കൊടുക്കണ്ടേ? ആർക്കാ കൊടുക്കണ്ടേ? അൽപ്പാറ തങ്ങളാണ് നമ്മുടെ ചെയർമാന്, മർക്കസ് സമ്മേളനത്തിന്റെ സ്വാസംഘം ചെയർമാൻ. തങ്ങൾക്ക് കൊടുക്കട്ടെ. അങ്ങനെയൊന്നും വേണ്ട, ആരെങ്കിലും ഒരു ചെറിയ പിരിവൊന്നും വേണ്ട. ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ടാണ്. ഒരു 1000 രൂപ്യന്റെ മേലോട്ടുള്ളവരൊക്കെ കൊണ്ട് തരും. 10000 രൂപ്യ ആരാരുണ്ടോ? ആ കലണ്ടർ അല്ലേ വാങ്ങിച്ചോളി. ഇതെല്ലാം കൊണ്ടുപോയിട്ട് മർക്കത്തിന് തൂക്കിക്കോളി.
ഇൻഷാല്ലാ പൈസയും കൊടുക്കുന്നത് കണ്ണ്. അത് തങ്ങൾ വാങ്ങിക്കേ.